അപ്പോ എല്ലാം പറഞ്ഞ പോലെ അല്ലേ അസൈനാറേ? അങ്ങനെ അങ്ങ് ഓർപ്പിക്കാൻ വരട്ടെ, കാര്യം റിയാസിന്റെ മോനാണെങ്കിലും ഓന്റെ കല്യാണക്കാര്യം തീരുമാനിക്കാനുള്ള പ്രായം ഓനായിട്ടുണ്ടെങ്കിലും സ്ത്രീധനത്തിന്റെ കാര്യം ഈ അസൈനാർ തീരുമാനിക്കും. അതാണല്ലോ നാട്ടിനടുപ്പ്. നിങ്ങൾ ചോദിച്ചോളി. 80 പവൻ സ്വർണവും 5 ലക്ഷം റുപ്യയും വേണം. അതിനൊരു ചില്ലി കുറഞ്ഞാല് ഈ നിക്കാഹ് അസൈനാർ നടത്തി തരൂല. പഠിച്ചോനെ, ഇത്രയും പൊന്നും പണവും പാവപ്പെട്ട എനിക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല അസൈനാർക്ക. ആ എന്നാ പിന്നെ ഞങ്ങൾ അറിഞ്ഞ, ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. എൺപത് പവനും 5 ലക്ഷം രൂപയും വേണമെന്നാ അവര് പറയുന്നത്. എനിക്കാണെങ്കിൽ റിയാസ് ഖാനെ മറക്കാൻ പറ്റുന്നില്ല തോമാച്ചായ. റസിയ, സമാധാനമായിരിക്കേ, ഞാൻ അവരെ ഒന്ന് കാണട്ടെ. എടാ റിയാസേ, ഒരു പാവം പെൺകുട്ടിയെ മോഹിപ്പിച്ചിട്ട് കൊട്ടക്കണക്കിന് പൊന്നും പണവും തന്നാലേ കെട്ടൂന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല റിയാസേ. ഇത് പറയാനാ തോമ വന്നത്. ബാപ്പ സ്ത്രീധനം ചോദിച്ചത് എന്റെ അറിവോടല്ല തോമാച്ചായ. ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് സ്ത്രീധനത്തിന് വേണ്ടിയല്ല. തോമാശൻ അവളോട് കല്യാണത്തിന് ഒരുങ്ങാൻ പറ. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺകുട്ടി ഞാൻ മാത്രമാണെന്ന്. അല്ല, ജാതി മതഭേദമില്ലാതെ നമ്മുടെ നാട്ടിൽ നടമാടുന്ന സ്ത്രീധനമെന്ന ദുരാചാരം, അതിനെതിരെ നിലപാടെടുക്കേണ്ടതും മാതൃകയാവേണ്ടതും നിങ്ങൾ യുവാക്കളാണ്. സ്ത്രീ തന്നെയല്ലേ ധനം, അതിനപ്പുറം മറ്റെന്ത് ധനം? Let us change.